Do you see a star? Where's the star? എന്റെ മോള് മിടുക്കിയാണല്ലോ, ഇത്ര പെട്ടെന്ന് വായിക്കാനൊക്കെ പഠിച്ചോ? ടീച്ചർക്ക് പഠിപ്പിക്കാൻ വല്ലതും ബാക്കി വെക്കോ? ഈ പ്രായത്തിൽ നീയും ഇങ്ങനെയായിരുന്നു, ഇപ്പോഴല്ലേ നിനക്ക് മടി പിടിച്ചത്? അല്ലേ, നീ എന്നെ ഒതുക്കി വെച്ചോ? നാളെ സ്കൂൾ തുറക്കാന്നുള്ള വിചാരമുണ്ടോ നിനക്ക്? ഞാൻ അടുത്ത് വെച്ചോളാ. നീ നാളെ രാവിലെ സ്കൂളിൽ പോകാൻ നേരത്തെ അത് കാണുന്നില്ല ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്റെ സ്വഭാവം നീ അറിയാം. ഇനി കുഞ്ഞ് നാളെ സ്കൂളിൽ ചെന്നിട്ട് പഠിക്കുക കേട്ടോ, ഇപ്പൊ ചേച്ചിയുടെ കൂടെ പോയി കിടന്നു അറിയിക്കാം. ദേവു പോയി കിടന്നു അറിയിക്കുക, നാളെ നേരത്തെ എണീക്കാനുള്ളതാ. പറഞ്ഞു കേട്ടില്ലേ, പോയി കിടന്ന് ഉറങ്ങ്. പ്ലീസ് പപ്പ, ഇതിപ്പോ കഴിയും, ഒരു അഞ്ചു മിനിറ്റ് കൂടെ. ഒരു അഞ്ചു മിനിറ്റും ഇല്ല, രണ്ടു മാസം ഇതന്നെയല്ലായിരുന്നോ ഡോറാബുജി കണ്ട് കണ്ട് മനുഷ്യൻ മടുത്ത്. ഇനിയെങ്കിലും മനസമാധാനമായിട്ട് വാർത്ത ഒന്ന് കാണട്ടെ. സ്കൂളുകൾക്ക് ശനിയാഴ്ചകൾ ഇത്രയും ദിവസം എന്തൊരു സുഖേനു. ഇനി റൂമിൽ പോയി കളിച്ചിരിക്കാതെ രണ്ടും കണ കിടന്ന് ഉറങ്ങിക്കോളാം കേട്ടോ. ചേച്ചി, ചേച്ചിക്ക് ബാഗും ബുക്കും റെഡിയാക്കാനല്ലേ? നീ ആദ്യം അതങ്ങോട്ട് മാറ്റി വെച്ചേ, കെട്ടിപ്പിടിച്ച് കിടക്കാനേ. അത് നിന്റെ ടെഡി ബിയർ ഒന്നല്ല. പിന്നെ നിന്നെ പോലെ തലയണേന്റെ ഇടയിൽ ഒളിപ്പിച്ചോണ്ട കാര്യമൊന്നുമില്ല, അതാരും കട്ടുകൊണ്ട് പോവൂല. ചേച്ചി, 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 എന്താടി ഈ പരീക്ഷ? എന്നായിരിക്കും? എനിക്കറിയില്ല, നീ മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. പറ ചേച്ചി. അത് നീ നാളെ സ്കൂളിൽ ചേരുമ്പോ ടീച്ചറോട് നേരിട്ട് ചോദിച്ചാ മതി, ഇപ്പൊ നീ കിടന്നുറങ്ങിക്കേ. അല്ലെങ്കിലും ഈ ചേച്ചിക്ക് എന്നോട് എപ്പോഴും ദേഷ്യ, ഞാൻ വേറെ ആരോടും മിണ്ടാനോ? ദിയമോൾ ഉറങ്ങിയോ? ഉറങ്ങി. മോളെ, ആദ്യം നമ്മൾ ടീച്ചർ പഠിപ്പിക്കും, അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് അത് എഴുതിയും വായിച്ചും മനപ്പാടാക്കണം, എന്നിട്ടേ പരീക്ഷ എഴുതുള്ളൂ. പഠിച്ചാ ജയിക്കും, ഇല്ലെങ്കിൽ തോക്കും. ടീച്ചർ സമ്മാനം കിട്ടോ? കിട്ടും, പക്ഷേ തോറ്റ ചൂരലുണ്ട് അടിയും കിട്ടും. നല്ല കുട്ടികളൊന്നും അടിക്കൂല അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ. രാവിലെ ആയി വീണ്ടും ഇനി ബാഗും എടുത്ത് സ്കൂളിൽ പോണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ അതിന്റെ ഇടയിലാ നീ. സ്കൂളിൽ ചെല്ലുമ്പോ പുതിയ കൂട്ടുകാരെ കിട്ടുന്ന അമ്മ പറഞ്ഞു, എനിക്ക് അവരെ കാണാൻ കൊതിയാവുന്നു. പിന്നെ ഈ അവധിക്കാലം എന്ത് രസേനു, എപ്പോൾ വേണമെങ്കിലും കിടന്നുറങ്ങാം, എത്ര വേണമെങ്കിലും ടി വി കാണാം, എഴുതണ്ട, പഠിക്കണ്ട. അപ്പൊ ചേച്ചിക്ക് പഠിച്ച വലിയ ആളാവണ്ടേ?
പോലെ. ഈ ഡോറ് കേടാ, പുറത്തുനിന്ന് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. ചേട്ടൻ കുട്ടികളെ പിടുത്തക്കാരന. ഏയ് കള്ളനാടി, കയ്യില് കത്തിയൊക്കെ കണ്ടില്ലേ? ഞാനെങ്ങാനും അലറി വിളിച്ചാണ്ടല്ലോ, എല്ലാരും ഓടിക്കൂടും, പിന്നെ രക്ഷപ്പെടാൻ പറ്റൂല എന്നറിയാലോ. മാമനോട് പറ മോളെ. പക്ഷെ അതിനു മുന്നേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? ഒരു സാധനം മോഷ്ടിക്കണം. എന്ത്? എനിക്കിത് കെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല. ആ ഒന്നും എനിക്കറിയണ്ട. തനിക്ക് ഇവിടെ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ എന്റെ ബാഗ് കൊണ്ടുപോയേ പറ്റുള്ളൂ. അതാണ് കൊച്ചിന് ബുദ്ധിണ്ട്. ഞങ്ങള് കള്ളന്മാർക്കേ പുസ്തകം വരുന്ന തൊട്ടുകൂടാ, അത് ഞങ്ങൾ എത്തിച്ചിനെതിരാ. ആണോ? എന്നാ വീട്ടിൽ കള്ളം കയറിയിട്ട് പപ്പേനെ അമ്മേനെ വിളിക്കാതിരുന്നത് എന്റെ എത്തിക്സിനും എതിരാണ്. ചേച്ചിക്ക് നാളെ സ്കൂളിൽ പോവാതിരിക്കാനല്ലേ? പിന്നല്ലാതെ മിണ്ടായിരുന്നില്ലെങ്കിൽ നിന്റെ ബാഗ് കൂടെ എടുത്തു കൊടുക്കും. എന്റെ ബാഗിന് ആർക്കും തരില്ല, എനിക്ക് പഠിച്ച് വലിയ ആളാവാനുള്ളതാ. അപ്പൊ മോക്ക് പഠിച്ച് വലിയ ആളാവണ്ടേ? പഠിക്കണമെങ്കിൽ ഞാൻ ആ ബാഗ് കൊണ്ടുപോകാൻ പറയില്ലല്ലോ. വെക്കേഷൻ ഒന്ന് ആസ്വദിച്ച് വരുമായിരുന്നു, അപ്പത്തേക്കിന് സ്കൂൾ തുറന്നു. മോളെ മോളെ, പഠിക്കേണ്ട കാലത്ത് കുറച്ച് കഷ്ടപ്പെട്ടാലും പഠിച്ചാൽ മാത്രമേ ഒരു നല്ല നിലയിലെത്താൻ പറ്റൂ. ഇപ്പൊ എന്നെ തന്നെ കണ്ടില്ലേ, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ മുഴപ്പി നടന്ന് അവസാനം ഞാനൊരു കള്ളനായി. താൻ എന്റെ ടീച്ചറൊന്നല്ലോ, ഇവിടെ കക്കാൻ കയറിയതല്ലേ. കൂടുതൽ ഉപദേശിക്കാൻ നിൽക്കാതെ ബാഗ് എടുക്കാൻ നോക്ക്. ഇതൊരു വഴിക്ക് പോകാൻ തോന്നില്ല. മര്യാദക്ക് ബാഗ് എടുത്തോ, ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചു പോകും. Oh!